ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വീണ്ടും ഒരു പഴയ സ്ഥലത്ത് തന്നെയാണുള്ളത്, പപ്പുത്തയുടെ ഗാർഡനിൽ. പക്ഷെ ഇന്ന് പപ്പുത്ത നമ്മളിവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ്, ആ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതായാലും നമ്മുടെ പപ്പുത്ത നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പപ്പുത്തയുടെ നിന്ന് ചോദിക്കാം, എന്താ പപ്പുത്ത നമ്മളിന്ന് പ്രത്യേകം നിങ്ങളോട് ക്ഷണിച്ചിട്ടുണ്ട്? പപ്പുത്ത എന്താണ്, നമ്മൾ എവിടെയാണ് പോകുന്നത്? എൻ്റെ നഴ്സറിയുടെ ഇനാഗ്രേഷനാണ്. അപ്പോൾ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നഴ്സറിയുടെ ഗേറ്റിൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ട് നിന്നിട്ടുണ്ട്. വീടും പിന്നെ എൻ്റെ നഴ്സറി അടുത്തടുത്തല്ലേ. അപ്പോൾ ഞാൻ വീട്ടിലാണല്ലോ, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഓക്കെ ഓക്കെ, നഴ്സറിയിലാണ്. അപ്പോൾ പപ്പുത്തയുടെ ആദ്യത്തെ സംരംഭമാണ്. നഴ്സറി മുമ്പ് ഉണ്ടായിരുന്നു? നഴ്സറി ഉണ്ടായിട്ടില്ല. നഴ്സറി വെച്ചാൽ ഉണ്ട്, മാത്രം എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പാണ് അപ്രൂവൽ കിട്ടിയത്. അംഗീകാരത്തോട് കൂടിയുള്ള അല്ല നഴ്സറി. അപ്പോൾ എല്ലാവരും ഒരു സന്തോഷവും പങ്കുവെക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും ആ സന്തോഷത്തിൽ നമ്മളും കൂടി ചേരാം. കാരണം നമ്മൾ ഏതായാലും മുമ്പ് ഇവിടെ വ്ളോഗൊക്കെ ചെയ്തു പോയതാണ്. അപ്പോൾ പപ്പുത്തയുടെ ക്ഷണം സ്വീകരിച്ച് ഞാനും വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ നമ്മൾ പറഞ്ഞ ആ നഴ്സറി, പപ്പുത്ത നമുക്ക് പരിചയപ്പെടുത്തിയ നഴ്സറി, ഇറം ഫാം ആൻഡ് നഴ്സറി, ഏതായാലും നമ്മൾ ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ പരിപാടിയിലേക്ക് എടുക്കാണ്. മുഗളാൽപുത്തൂർ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസലാണ് പപ്പുത്തയുടെ ഈ ഫാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമുക്ക് ഏതായാലും പപ്പുത്തയുടെ ഫാം മുഴുവനായിട്ടൊന്ന് കറങ്ങിക്കാണാം. ഇത് പപ്പുത്തയുടെ ഫാമിൻ്റെ പേരിലിറക്കിയ ഒരു ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഹോം മെയ്ഡ് ചോക്ലേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇട്ടുതരാം. റീസണബിൾ റേറ്റിന് നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഞാനും ഒരു ചോക്ലേറ്റ് എടുക്കാൻ വെച്ചു, ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. പപ്പുത്തയുടെ ഈ ചടങ്ങിൽ പപ്പുത്തയുടെ പെണ്ണുരുമ കൂട്ടായ്മയുള്ള ആൾക്കാർ പുറമെ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും കാർഷിക രംഗത്തുള്ള ഒരുപാട് മഹത് വ്യക്തികൾ, അതുപോലെ കാർഷിക ഓഫീസർ, ജില്ലാ കൃഷി ഓഫീസർ, അതുപോലെ തന്നെ CPCRA ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞന്മാർ, ഒരുപാട് പേര് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പപ്പുത്തയുടെ വീട്ടിൽ ഒരു ചായ സൽക്കാരം കൂടിയുണ്ട്, അതും കൂടി നമുക്ക് ഈ വീട്ടിൽ പകർത്താം. മാത്രമല്ല പപ്പുത്തയുടെ ബാക്കി വിശേഷങ്ങൾ, ഫാമിൻ്റെ ബാക്കി കാഴ്ചകൾ കൂടി ഈ വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ശ്രീമതി ഖദീജയുടെ ഈ ഇറം നഴ്സറി, അത് ഞങ്ങൾ ഇപ്പം ഗവൺമെൻറ് അപ്രൂവല് ഞങ്ങൾ കൃഷി വകുപ്പിൽ നിന്ന് കൊടുത്തു. കൂടാതെ ഡീസൻറ്റലൈസ്ഡ് പെപ്പർ നഴ്സറിയുടെ ഒരു 50,000 തൈ ഉണ്ടാക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടെ നിന്നാണ് എടുത്ത് മറ്റ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. ഈ കുരുമുളക് ഏരിയ എക്സ്പാൻഷൻ, കുരുമുളകിൻ്റെ സ്കീമിനകത്തൊക്കെ ഇവിടെ നിന്ന് എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് വരാനുള്ള കാരണം, ഇതിവിടുത്തെ കൃഷി ഓഫീസറാണ് സജു. ഞാൻ ഇവിടെ വരാനുള്ള കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ളത്, ഈ 1.5 ഏക്കർ സ്ഥലത്ത് വിവിധ ഇനം പഴവർഗ്ഗങ്ങളുടെ കാര്യം, എക്സോട്ടിക് ആയിട്ടുള്ള വിദേശ പഴവർഗ്ഗങ്ങളടക്കം പല പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. വളരെ നല്ല കൃഷിയിൽ താല്പര്യമുള്ള ഒരു വനിതയാണ് ഈ ശ്രീമതി ഖദീജ. അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ പല സ്കീമുകളും നൽകുന്നുണ്ട്. ഈ ശ്രീമതി ഖദീജ ഒരു അവാർഡ് വിന്നർ കൂടിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ
കർഷോത്തമ അവാർഡ് 2019 അർഹയായതാണ്. അതൊക്കെ കണക്കിലെടുത്താണ് കൃഷി വകുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പേര്, ഞാൻ പറയാം, എൻ്റെ പേര് വേണുഗോപാൽ, ഞാൻ ഡി ഡി ഹോർട്ടിക്കൾച്ചറാണ്, അലിപ്പോൾ ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഞങ്ങളുടെ സ്റ്റാഫുകളാണ്. മൊഗ്രാൽ മാവിൻ തൈ നൽകിക്കൊണ്ട് നഴ്സറിയുടെ ആദ്യ ഉദ്ഘാടനം, വിൽപ്പനയുടെ ഉദ്ഘാടനം വേണുഗോപാൽ സാറ് വോളിബോൾ ബഷീറിന് നൽകി നിർവഹിച്ചു. ഇത്രയും നല്ല ഒരു മാതൃക കർഷക, ഒരു മാതൃക സംരംഭക എന്തൊക്കെ പറഞ്ഞാലും തീരാത്ത അത്രയും അവർണ്ണനീയം. കാരണം അത്രയും ഒത്തിരി പേർക്ക് പ്രചോദനമാണ്. പണ്ടൊക്കെ മീറ്റിംഗൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറയുന്നത്, മീറ്റിങ്ങുകൾ വിളിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സ്ത്രീകൾ വരുന്നത് വളരെ കുറവാണ്. അതിലും മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകൾ വരുന്നത് വളരെ കുറവാണ്. അപ്പോഴൊക്കെ വളരെ ആക്റ്റീവായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ് ഖദീജ. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറഞ്ഞാൽ, കൃഷി വകുപ്പിൻ്റെ എന്തൊരു പരിപാടി ഉണ്ടല്ലോ, കൃഷി റിലേറ്റഡ് ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഖദീജ ഇല്ലാത്ത പരിപാടികളിൽ. ഇത് കൃഷി മാത്രമല്ല, ഒരു നല്ലൊരു കുക്കും കൂടിയാണ് ഖദീജ. ഖദീജ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിച്ച് സന്തോഷിക്കാനുള്ള ഒരു അവസരവും കൂടി എനിക്ക് ഒന്നല്ല, കുറേ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും നല്ലൊരു കൂടിയാണ്. അതേപോലെ ഖദീജയ്ക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മുടെ മുഹമ്മദ് ചെയ്യും. ഭയങ്കര വളരെയധികം സന്തോഷം. ഇറം നഴ്സറിക്ക് എല്ലാവിധ ആശംസയും. ഇതേ നാടനിൽ ഇതായി വംശനാശം സംഭവിക്കുന്നില്ലേ, അങ്ങനത്തെ കോഴികൾ അതെല്ലാം കളക്ട് ചെയ്തിട്ട് വെക്കലാന്ന് എന്റെ പരിപാടി. ഈശൊക്കെ നമ്മ പിന്നെ പഴത്തേക്കാളും നല്ല, പഴുക്കുന്നതിനേക്കാളും നല്ലത് ചിപ്സ് ഉണ്ടാക്കുന്നില്ലേ, ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഇത്. അത് പഴുത്താലും ടേസ്റ്റ് ഉണ്ട്, മാത്രം വലിയൊരു ടേസ്റ്റും അറിയാൻ പറ്റില്ല. ചിപ്സ് ഉണ്ടാക്കിയാൽ നല്ലതാണ് ഇത്. പിന്നെ തൊലി ഇങ്ങനെ കട്ടി കുറവ്, പെട്ടെന്ന് അത് മൊരിഞ്ഞ് കിട്ടുന്നത് നല്ല ടേസ്റ്റ്. ഈ ചക്കൻ്റെ പേര്, ഇതിൻ്റെ ഇത് നാടൻ വെറൈറ്റി, പേരൊന്നും ഇല്ല ഇതിന്. ഇത് ഏറ്റവും ഇത് നമ്മ എന്താണ് പഴങ്ങളുടെ രാജ്ഞി ഏതെന്ന് വെച്ചാൽ അത് മാംഗോസ്റ്റീനാണ്. പഴങ്ങളുടെ രാജാവും മാങ്ങയും. ശരിക്കും ഞാൻ ആദ്യമാണ് കൊണ്ടിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ഈ ഫ്രൂട്ട് ഇങ്ങനെതാ. ഇത് കഴിക്കല, ഇത് ഇതാണ് കഴിക്കുന്നത്. കഴിച്ച കുട്ടികൾക്ക് കൊടുത്തു, ഞാനിത് പറിച്ചു. എന്ത് പറ, അത് ഫ്രൂട്ട് ഇങ്ങനെ ഫാം നോക്കാൻ വരുന്ന ആൾക്കാർക്ക് ഓരോന്നോരോന്ന് കൊടുത്ത് തീർന്നത്. തായ്ലൻഡിന്റെ ആണ് ഇത്. ഒന്ന് കഴിഞ്ഞത് ഇത് ഫുള്ള് പിന്നെ കൊട്ട, രണ്ട് കൊട്ടയെല്ലാം പശു. ഈ തൈ ഞങ്ങക്ക് വാങ്ങാൻ എത്ര, 2650 രൂപ മുതലായി.
എങ്ങനെ വെച്ചാല് ഇത് കൊച്ചിയിലുണ്ട് ഒരു കർഷകൻ എന്ന് പറയുന്ന ഒരു മാസികയില് കണ്ടത്. കണ്ടിട്ട് ഞാൻ അങ്ങനെ എനിക്ക് പിന്നെ എല്ലാം ഇങ്ങനെ സ്വന്തമാക്കുന്നില്ലേ. അന്ന് പിന്നെ ഞാൻ എൻ്റെ നാത്തുവിൻ്റെ മോനോട് പിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇത് തയ്യാറാക്കുന്നുണ്ട്, പിന്നെ ഇണ്ടതെല്ലാം കൊടുത്തു. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ലെയറാക്കും. ഇപ്പൊ മഴ വരുമ്പോ എല്ലാം ഇതെല്ലാം ലെയറാക്കും ഞാൻ. ഇതെല്ലാം വെച്ചിട്ട് ഓരോന്നാക്കിട്ട് ലെയറാക്കും. ഇഷ്ടം പോലെ ആക്കാം. ഇത് വലിയ മരമല്ലേ, കഴുത്തിൽ തൂവലില്ലാത്തതുണ്ട്. നമുക്കുള്ള വളം ഉണ്ടാക്കുന്നത് ഇത് മണ്ണിര കമ്പോസ്റ്റ് പിറ്റ്. മണ്ണിര കമ്പോസ്റ്റ് ഇപ്പൊ ആ കമ്പോസ്റ്റ് ആയി. ഇപ്പൊ ഇത് എടുക്കാനായി. ഇതില്ലേ നമ്മളെ വീട്ടിലുള്ള പിന്നെ എല്ലാ ഇതൊന്നും നോക്കിട്ട് വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് ഇത് ഇടും. ഇത് രണ്ടു കൊല്ലായി ഇത് വെച്ചിട്ട്. ഇപ്പൊ രണ്ടു വർഷമായിട്ട് ആ വേസ്റ്റ് കിട്ടണം പറഞ്ഞിട്ടില്ല. ഈ പുഴു ഉണ്ടല്ലോ അത് തിന്നു. എന്നിട്ട് ഈ വേസ്റ്റ് വെള്ളം ഇതില് നീലേക്ക് വീടും. ഇത് ഇപ്പൊ ഡൈലൂട്ട് ചെയ്തിട്ട് ഞാൻ ചെടിക്ക് വെച്ച് കൊടുക്കും. ഈയിലുള്ള പുഴു എല്ലാം കോഴിക്കിട്ട് കൊടുക്കും. ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഉണക്കിയിട്ട് കോഴി വിൽക്കുന്നുണ്ട് നിങ്ങള്? കോഴി അങ്ങനെ വെച്ചാൽ കൊടുക്കുന്ന അമ്പലത്തിന്റെ കുഞ്ഞു കുഞ്ഞു കൊടുക്കുന്നുണ്ടോ? കുഞ്ഞുകള് കുഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇത് താടിയല്ലേ, അത് അതിന് മുഖം തരുന്നില്ല. മറ്റേ കരിങ്കോയി എന്ന് പറയുന്നത് തന്നെയല്ലേ? കരിങ്കോയി ഇപ്പൊ ഇല്ല, മുമ്പ് എന്റെ അടുത്ത് ഞാൻ കരിങ്കോയി സാധാരണ കോഴിനെ കറുത്ത കരിങ്കോയി ഉണ്ടല്ലോ. ശരിക്കല്ല കരിങ്കോയി ഉണ്ടായിട്ട് കൊറേ ഉണ്ടായിന്. ഞാൻ അജ്ജിന് നല്ല വില ഉണ്ടോ? അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല വിശേഷങ്ങളുമായി വ്യത്യസ്തപരമായിട്ടുള്ള സബ്ജക്റ്റുമായി വരുന്നതാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.